ഒരിടവേളയ്ക്ക് ശേഷം ലോകത്തെ ഭീതിയിലാക്കി വീണ്ടും റഷ്യ യുക്രൈൻ യുദ്ധം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ് ആണവ യുദ്ധം സംബന്ധിച്ച വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വന്നിരുന്നെങ്കിലും അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് റഷ്യ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇപ്പോഴാ സമ്മർദ്ദങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ ആണവ യുദ്ധമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈൻ ചൊല്ലി അമേരിക്കയുമായി വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ ക്യൂബയിലേക്ക് ആണവ അന്തർവാഹിനികൾ എത്തിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ ലോകരാഷ്ട്രങ്ങൾ ആശങ്ക പങ്കുവച്ചതിന് പിന്നാലെ ആണവായുധങ്ങൾ വഹിക്കാതെ ആണവ അന്തർവാഹിനികൾ മാത്രമായാണ് രാജ്യത്തെത്തുന്നതെന്നാണ് ക്യൂബൻ അധികാരികൾ വിശദീകരിക്കുന്നത് എന്നാലിത് വിശ്വാസത്തിലെടുക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറായിട്ടില്ല റഷ്യയുമായുള്ള ഒത്തുകളിയാണിതെന്നും ആരോപിക്കുന്നുണ്ട് ജൂൺ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിലായി ആണവ അന്തർവാഹിനിയായ കസാനും മറ്റു മൂന്ന് റഷ്യൻ നാവിക കപ്പലുകളും മിസൈൽ ഫ്രിഗേറ്റ് അഡ്മിറൽ ഗോർഷ്കോവ് ഒരു ഓയിൽ ടാങ്കറും ഒരു സാൽവേജ് ടഗുമാണ് രാജ്യത്തെത്തുക ഒരു കപ്പലും ആണവായുധങ്ങൾ വഹിക്കുന്നില്ല അതിനാൽ രാജ്യത്തവ നിർത്തുന്നത് മേഖലയ്ക്ക് ഭീഷണിയല്ലെന്ന നിലപാടിലാണ് ക്യൂബ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ആണവ യുദ്ധത്തിന് റഷ്യ സജ്ജമാണെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു അന്നും യു എസ് ഇടപെടലാണ് ഭീഷണിക്ക് കാരണമായത് യുക്രൈനിൽ അമേരിക്കൻ സൈന്യത്തെ വിന്യസിച്ചാൽ അതിനെ റഷ്യ അതിക്രമമായി മാത്രമേ കാണുവെന്നും യുദ്ധം നടത്തുമെന്നുമായിരുന്നു പുടിന്റെ അന്നത്തെ പ്രഖ്യാപനം സമാന സാഹചര്യമാണ് യു എസ് വീണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത് റഷ്യൻ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും സൈനികാഭ്യാസത്തിനായി കരീബിയൻ കടലിലെത്തുന്നത് തങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് കഴിഞ്ഞ ദിവസം യു എസ് വ്യക്തമാക്കിയിരുന്നു ഇതാണ് റഷ്യയെ ചൊടിപ്പിച്ചത് യുക്രൈനുള്ള യു എസ് പിന്തുണയ്ക്കുള്ള മറുപടിയായാണ് തങ്ങളുടെ അഭ്യാസമെന്നും റഷ്യ പറഞ്ഞിട്ടുണ്ട് യുക്രൈനിലെ ഗാർക്കിവിനെ സംരക്ഷിക്കുന്നതിനായി അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് ജോ ബൈഡൻ അനുമതി നൽകിയിരുന്നു ഇതും പ്രശ്നം സങ്കീർണമാക്കിയെന്ന് വേണം കരുതാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ യുക്രൈനിൽ ആണവാക്രമണം നടത്താൻ റഷ്യ പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടം ആശങ്കയിലാണെന്നുമായിരുന്നു റിപ്പോർട്ട് പിന്നാലെ ആണവാക്രമണത്തെ തടയാൻ അമേരിക്ക തയ്യാറെടുത്തിരുന്നുവെന്ന വെളിപ്പെടുത്തലും വന്നു ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ക്യൂബ റഷ്യയുമായി മികച്ച ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാജ്യമാണ് കഴിഞ്ഞ മാസം ഒമ്പതിന് ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡയസ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനിടെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ യുക്രൈൻ അതിർത്തിയിൽ കണ്ടതായി റിപ്പോർട്ടുകളുണ്ട് രണ്ട് യുദ്ധവിമാനങ്ങൾ കണ്ടതായാണ് റിപ്പോർട്ട് എന്നാലത് നിരീക്ഷണത്തിനെത്തിയ എന്ന് വ്യക്തമല്ല